ഈ പ്രതിയെ നമ്മൾ പിടിച്ചത് കൊല്ലത്തിനാണ്. ഇന്ന് രാവിലെയാണ് നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇയാളെ ചോദ്യം ചെയ്ത് മൊത്തം കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലായി പ്രൈമാഫേസ് ഇയാൾ തന്നെയാണ് കൊച്ചിയെ കൊണ്ടുപോയതെന്ന് മനസ്സിലായി. അയാളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ബേസിക്കലി ഈ ഒരു നാടോടി ആയിട്ടുള്ള ഒരു ഫാമിലീസ് ബ്രഹ്മോസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പേരൻസ് കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പെൺകൊച്ചിയെ ഇയാൾ അവിടേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് അബ്ഡക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തേക്ക് പോയിട്ട് ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നും അതുപോലെ തന്നെ ഇയാൾ ആ കൊച്ചിയെ വായി കുത്തിപ്പിടിച്ച് കരയുമ്പോൾ വായി കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇയാൾ പറയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയ സ്ഥലങ്ങളും നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ആ കൊച്ചിയെ അവിടെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിൽ ഇയാൾ കറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ വളരെ ഈ ഞാൻ ഈ ചുരുക്കം പറഞ്ഞെങ്കിലും ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഒരുപാട് നമ്മൾ ശ്രമങ്ങൾ നടത്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഉള്ള ടീം അംഗങ്ങളുടെ പേര് ഞാൻ വായിക്കാം. ഡി സി പി ലോണ്ടോടെ നിതിൻ രാജാണ് ഇതിൻ്റെ മൊത്തം ഡിറ്റക്ഷൻ്റെ ലീഡർഷിപ്പ് വഹിച്ചത്. ഡി സി പിയുടെ കൂടെയുള്ള സ്പെഷ്യൽ ടീമിൻ്റെ പേര് ഞാൻ വായിക്കാം. ശ്രീ ഉമേഷ് സബ് ഇൻസ്പെക്ടർ ടീം, ശ്രീ സാബു ജി എസ് ഐ, ശ്രീ ഷംനാദ് എസ് സി പി ഒ, ശ്രീ വിനോദ്, ശ്രീ അജിത് കുമാർ, ശ്രീ വിനോദ് എസ്, ശ്രീ രഞ്ജിത്ത് എം സി, ശ്രീ രാജീവ് കുമാർ, ശ്രീ ഷിബു, ശ്രീ ദീപുരാജ്, എസ് എച്ച് ഒ ശ്രീജിത്ത്, എസ് എസ് അഭിലാഷ് ആൻഡ് സന്തോഷ് ആൻഡ് എ സി പി ശംഖുമുഖം ശ്രീ രാജപ്പൻ. ഇത്രയും വലിയ ടീം ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു. 100-ന്റെ മുകളിലുള്ള സി സി ടി വിസ് ഇവർ വളരെ ഡീറ്റെയിൽഡായിട്ട് പല പല റൂട്ട്സിലെ കണ്ടിട്ട് വീക്ഷിച്ച് അതിൻ്റെ ക്ലിപ്പിങ്സൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പ്രതിയിലേക്ക് നമ്മൾ എത്തിയത് തന്നെ. ഇയാൾ കരങ്ങിയ സ്ഥലങ്ങൾ മൊത്തം മാപ്പ് ചെയ്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കൊല്ലം വരെ ഇവർ സി സി ടി വിസിനെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഒരുപാട് മറ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് കൂടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇയാളുടെ ആ സമയത്തുള്ള ലൊക്കേഷനും ടൈമും എല്ലാം മാച്ച് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇയാൾ ആളെ പ്രതി എന്ന് നമുക്ക് മനസ്സിലായത്. പ്രതിയുടെ പേര് ഹസൻ കുട്ടി അലിയാസ് കബീർ. ഇയാൾ പല കേസസുള്ള ആളാണ്. 8 കേസസ് ഓൺ റെക്കോർഡുണ്ട്. ഇയാൾക്ക് പോക്സോ കേസ് കൂടെ ഉണ്ട്. കഴിഞ്ഞ ജനുവരി 12 ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്, കൊല്ലം ജയിലിൽ നിന്ന്. ഇയാൾ 2022 തന്നെ ഇങ്ങനെ ഒരു സെയിം ഒരു പെൺകുട്ടിക്ക് മുട്ടായി കൊടുക്കാം എന്ന് പറഞ്ഞ് വിളിച്ച് ഉപദ്രവിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ കേസിലെ ഇയാൾ ജയിലിലുണ്ടായിരുന്നു. അത് ഐറൂർ. ഇയാൾക്ക് ഇത് ഈ പോക്സോ കേസ് മോഡസ് ഓപ്പറാൻഡി മാത്രമല്ല, ഭവനഭേദനം, അതുപോലെ തന്നെ ടെമ്പിൾ വഞ്ചുവെട്ടി, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തെഫ്റ്റ്, ഇങ്ങനെയുള്ള പല പല കേസസിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഒരു വാണ്ടററാണ്. ഈ ഇയാൾക്കൊരു അഡ്രസ്സ് ഒരു കേസിൽ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു ടൈപ്പ് ആളാണ്. ഇയാൾ പിടിച്ചത് തന്നെ ഈ ഒരു അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ഒരു അഡ്രസ്സ് ഇല്ല, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഇയാൾക്ക് വേണ്ടി നമ്മൾ നോക്കാത്ത സ്ഥലമില്ല. ഇന്നലെ പിടിച്ചത് തന്നെ കൊല്ലം ബീച്ചസും, കൊല്ലം മാത്രമല്ല പല പല സ്ഥലങ്ങളിലെ ഒരു വാണ്ടറർ എവിടേക്ക് പോവാം എന്നുള്ള ഒരു ഇമാജിനേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ ടീം പല പല സ്ഥലങ്ങളിൽ പോയി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തൊട്ട് കോലം വിഴിഞ്ഞം തെക്കോട്ട് പോയി, കിഴക്കോട്ട് പോയി, വടക്കോട്ട് പോയി. സോ വിത്ത് അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഓൾസോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ജയിൽ അതോറിറ്റീസ് വി ഹാവ് ഓൾസോ സർക്കുലേറ്റഡ് ഈ സി സി ടി വിയുടെ വഴി നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോഗ്രാഫ്സ് ഇയാളായ നമുക്ക് സസ്പീഷൻ ആയ ഉടനെ ഇയാളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ നമ്മൾ ഐകോപ്സ് സിസ്റ്റത്തിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ജയിൽ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ സർക്കുലേറ്റ് ചെയ്തു. അവരുടെ ഒരു ഇൻപുട്സ് വെച്ചിട്ടും ഇങ്ങനെ ഒരാൾ, ഈ ഒരു ഫേസ് ഫീച്ചേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ റിലീസായിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലായി. ഇയാൾക്കൊരു കേസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും, പോക്സോ പോലത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി നമ്മൾ സസ്പീഷൻ സ്ട്രെങ്തനായി. അത് കഴിഞ്ഞിട്ട് ഇയാൾ നമ്മൾ കുറച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം പല പല തിയറീസ് ഉണ്ടായിരുന്നു. ആ മൊത്തം തിയറീസിൽ ഇയാൾ ആയിരിക്കാമെന്നുള്ള ഒരു നാരോ ഡൗൺ ചെയ്തിട്ട് ഇയാളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഇയാൾ കിട്ടിയത്.